നമസ്കാരം. നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തിന് ഈ പറഞ്ഞുള്ള പരിപാടികളൊന്നുമില്ല, എല്ലാം പ്രവർത്തിച്ച് കാണിക്കലാണ്. കൃത്യമായി പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുന്നു, ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുന്നു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ അഭിനന്ദിച്ചിരിക്കുന്നു. അതായത് ഈ ഒരു ആവൽഘട്ടത്തിൽ ഒരു ഭരണാധികാരി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്, ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ കാര്യകാരണ സഹിതം അദ്ദേഹം പ്രവർത്തിച്ചു കാണിക്കുന്നു. അദ്ദേഹം രാജ്യത്തെ ഒന്നടങ്കം ചേർത്തു നിർത്തി മുന്നോട്ട് നയിക്കുന്നു. അതാണ് ഒരു ഭരണാധികാരി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് അദ്ദേഹം ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് കൃത്യസമയത്ത് കുറച്ച് നേരത്തെയായി, അതാണ് അതിന്റെ പ്രാധാന്യം. വൈഡ് സ്പ്രെഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. മാത്രമല്ല, ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിൽ കൃത്യമായ ഏകോപനം, കൃത്യമായ നടപടി, കൃത്യമായ ഫലം, അതാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. രാജ്യത്തെ 31 കോടി പാവപ്പെട്ട ജനങ്ങൾക്ക് 28,250 കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് അവരുടെ അക്കൗണ്ടുകളിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന വഴി എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അല്പസമയം മുൻപ് ഒരു പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ ഓഫീസ് ഫോണിൽ വിളിച്ച് അവർക്ക് കൃത്യമായി ആ പണം അവരുടെ അക്കൌണ്ടിൽ ലഭിച്ചു എന്നുകൂടി പറയുകയുണ്ടായി. ജൻധൻ യോജന വഴി സ്ത്രീകൾക്കുള്ള സഹായമായി 20 കോടി സ്ത്രീകൾക്ക് 9,930 കോടി രൂപയാണ് അക്കൗണ്ടിൽ എത്തിയത്. സ്ത്രീ സുഹൃത്തുക്കളും സഹോദരിമാരും നമ്മളെ വിളിച്ചു ഇക്കാര്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രായം ചെന്ന വിധവകൾ, അതുപോലെ മുതിർന്ന പൌരന്മാരായ 2.82 കോടി ജനങ്ങൾക്ക് എത്ര രൂപയാണ് കൊടുത്തത് എന്നറിയണ്ടേ? ഇത്രയും പേർക്ക് 1,405 കോടി രൂപയാണ് അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചത്. തരും എന്ന് പറയുകയല്ല, കൃത്യമായി കൊടുത്തു കഴിഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ യോജനയിൽ 6.93 കോടി കർഷകർക്ക് 13,855 കോടി രൂപയാണ് നൽകിയത്. അതുപോലെ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർക്ക്, നിർമ്മാണ തൊഴിലാളികൾക്ക് ഇവർ ഏതാണ്ട് 2.16 കോടി പേരുണ്ട്. അവർക്ക് 3,066 കോടി രൂപ അക്കൗണ്ടിൽ എത്തിച്ചു. 1.7 ലക്ഷം കോടി രൂപയുടെ കൂറ്റൻ പ്രഖ്യാപനം നടത്തിയത് ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ്. അപ്പോൾ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഈ ഒരു പ്രഖ്യാപനം നടത്താമായിരുന്നു, പക്ഷേ ധനമന്ത്രിയെ കൊണ്ട് അത് നടത്തിച്ച് കൃത്യമായി മന്ത്രിസഭയുടെയും ധനകാര്യവകുപ്പിന്റെയും ഒക്കെ ഏകോപനത്തോടുകൂടി ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഈ കണക്കുകളൊക്കെ കൃത്യമായ ഏകോപനം വഴി സാധ്യമായതാണ്. നമുക്ക് ഈ കയ്യിൽ പണമില്ല എന്നൊക്കെ ഇവിടുത്തെ ധനമന്ത്രി കിടന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ കയ്യിൽ പണമില്ല എന്നൊരു കാര്യം മിണ്ടുന്നതേയില്ല, കൃത്യമായി കാര്യങ്ങൾ എത്തിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ശരിയാണ്. രാജ്യം ലോക്ഡൌണിലൂടെ കടന്നു പോകുമ്പോൾ ശരിയായ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. റെയിൽവേ പ്രവർത്തിക്കുന്നില്ല, അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല, അതുപോലെ ടാക്സ് ഡിപ്പാർട്ട്മെന്റുകൾ ടാക്സുകൾ സ്വീകരിക്കുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അംഗീകരിച്ചുകൊണ്ട്, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ പോലും ഈ രീതിയിൽ ഇത്രയധികം കോടി രൂപ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ ലോകം അംഗീകരിക്കുന്നത്, രാജ്യം അംഗീകരിക്കുന്നത്, രാജ്യത്തെ ഓരോ ജനങ്ങളും അംഗീകരിക്കുന്നത്. വെബ് ഡെസ്ക്, 10 മണി ന്യൂസ്.